നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. നാളെ ഒക്ടോബർ 3 ലോക ആവാസ വ്യവസ്ഥാ ദിനമാണ്. നമുക്ക് ദിനവിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ നാട്ടുവട്ടം വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട്, കൂടുതൽ പേർ അത് ഷെയർ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒപ്പം കൂടുതൽ പേർ ഞങ്ങളുടെ വാർത്ത അറിയിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മാത്രം പോരാ, നിങ്ങളുടെ ചുറ്റുമുള്ള കൊച്ചു കൊച്ചു വിശേഷം കൂടി ഞങ്ങളെ അറിയിക്കണം. ഇനിയും വാർത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മുടെ ഇതുണ്ട്, അവർ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യണം. വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിന്റെ താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിലേക്ക് വിരലമർത്തണം. അപ്പോൾ അതിന് നിറം മാറി സബ്സ്ക്രൈബ്ഡ് എന്നാകും. തൊട്ടടുത്ത് ഉള്ള വലതുവശത്തുള്ള ബെൽ ബട്ടണിലേക്ക് വിരൽ അമർത്തുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ ഓപ്ഷനിലേക്ക് വിരലമർത്തുക, ലൈക്ക് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വാർത്ത എത്തിച്ചു കൊടുക്കണം എന്ന അഭ്യർത്ഥനയോടെ നമുക്ക് ദിനവിശേഷങ്ങൾ നോക്കാം. നാളെ ഒക്ടോബർ 3 വേൾഡ് ഹാബിറ്റാറ്റ് ഡേ, ലോക ആവാസ വ്യവസ്ഥാ ദിനമാണ്. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ സ്ഥാപക ചെയർമാൻ രാംനാഥ് ഗോയങ്കെ ചരമദിനമാണ്. സാഹിത്യ വിമർശകനും പ്രാസംഗികനുമായിരുന്ന എം എൻ വിജയൻ ചരമദിനമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒക്ടോബറിലെ ആദ്യ തിങ്കളാഴ്ച ലോക ആവാസ ദിനമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കാൻ മാന്യമായ ഒരു സ്ഥലം അർഹിക്കുന്നു എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തി. എല്ലാ വർഷവും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പങ്കാളികളുമായി ചേരുന്നു. മതിയായ പാർപ്പിടത്തിനുള്ള എല്ലാവരുടെയും അടിസ്ഥാന അവകാശം അംഗീകരിക്കുന്നതിന് സ്വയം സമർപ്പിക്കുന്നു. ഒരു നല്ല ഭാവിക്കുള്ള അവസരത്തിന് നമ്മൾ ഓരോരുത്തരും അർഹരാണെന്നും മാന്യമായ ഒരു സ്ഥലത്തിന് അവസരങ്ങൾ, ആരോഗ്യം, വിജയം എന്നിവയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കാൻ കഴിയുമെന്നുമുള്ള സന്ദേശം ആശയവിനിമയം നടത്താൻ എല്ലാവരോടും ഒരു ആഗോള ശൃംഖലയായി ചേരാൻ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ആവശ്യപ്പെടുന്നു. വർഷങ്ങളോളം കുടുംബജീവിതം പല സന്ദർഭങ്ങളിലും തലമുറകൾ ലോക ആവാസ ദിനം ഒക്ടോബറിലെ ആദ്യ തിങ്കളാഴ്ച നടത്തുന്നു. ഒരു പ്രത്യേക തീമിനെ കേന്ദ്രീകരിച്ചുള്ള മുഖ്യപ്രഭാഷകരും വട്ടമേശ ചർച്ചകളുമായി ഓരോ വർഷവും വ്യത്യസ്ത രാജ്യങ്ങളിൽ നടക്കുന്ന ആഗോള ആചരണത്തെ ചുറ്റിപ്പറ്റിയാണ് ദിനം കേന്ദ്രീകരിക്കുന്നത്. 1986 കെനിയയിലെ നെയ്ബ്രോബിലാണ് ഷെൽട്ടർ എന്റെ അവകാശം എന്ന പ്രമേയവുമായി ലോക ആവാസ ദിനം ആദ്യമായി ആഘോഷിച്ചത്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണത്തിന്റെ പ്രശ്നങ്ങളും പരിസ്ഥിതിയിലും മനുഷ്യ ദാരിദ്ര്യത്തിലും അതിന്റെ ആഘാതം പരിഹരിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ലോക ആവാസ ദിനം ആചരിക്കുന്നു. യു എൻ പറയുന്നതനുസരിച്ച് നഗരങ്ങളിലെ ഹരിതഗൃഹവാതക ഉദ്വമനത്തിന്റെ വലിയൊരു ഭാഗം ഗതാഗതം, കെട്ടിടങ്ങൾ, ഊർജം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കൊപ്പം ആഗോള കാർബൺ ഡയോക്സൈഡ് ഉദ്വമനത്തിന്റെ 70% നഗരങ്ങളാണ് ഉത്തരവാദികൾ. സീറോ കാർബൺ വികസിപ്പിക്കാൻ പ്രാദേശിക സർക്കാരുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് കൊറോണ വൈറസ് പാൻഡമിക് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ ഏകദേശം 1.8 ബില്യൺ ആളുകൾ ചേരികളിലും അനൗപചാരിക വാസസ്ഥലങ്ങളിലും അപര്യാപ്തമായ പാർപ്പിടങ്ങളിലും ഭവനരഹിതരിലും താമസിക്കുന്നു. പകർച്ചവ്യാധികൾക്കിടയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനൊരു വീടുണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ലോക മനസാക്ഷിക്ക് മുന്നിലേക്ക് വരുന്നു. കാർബൺ രഹിത ലോകത്തിനായി നഗരപ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ ലോക ആവാസ വ്യവസ്ഥ ദിനത്തിന്റെ പ്രമേയം. ഗതാഗതം, കെട്ടിടങ്ങൾ, ഊർജം, മാലിന്യ പരിപാലനം എന്നിവ ഉപയോഗിച്ച് ആഗോള കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളലിന്റെ 70% നഗര ഹരിതഗൃഹവാതക ബഹിർഗമനത്തിന് കാരണമാകുന്നു. നമ്മുടെ ഗ്രഹത്തിന്റെ ഭാവി ദേശീയ പ്രാദേശിക സർക്കാരുകളും സംഘടനകളും കമ്മ്യൂണിറ്റികൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല സുസ്ഥിരവും കാർബൺ നിക്ഷേപക്ഷവും ഉൾക്കൊള്ളുന്നതുമായ നഗരങ്ങളും പട്ടണങ്ങളും സൃഷ്ടിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രസക്തമായ പങ്കാളികളും എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഓട്ടപ്രദർശന വാർത്തകളിലേക്ക് പോകാം. ഇന്തോനേഷ്യയിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കാണികൾ നടത്തിയ ആക്രമണത്തിനിടെ 174 പേർ കൊല്ലപ്പെട്ടു. യുക്രൈൻ പിടിച്ചെടുക്കൽ, റഷ്യക്കെതിരെ യു എൻ പ്രമേയം, ഇന്ത്യ വിട്ടുനിന്നു. അനീതിക്കെതിരെ മഹാത്മാഗാന്ധി രാജ്യത്തെ ഒരുമിപ്പിച്ചു, അതേ രീതിയിൽ ഇന്ത്യയെ വീണ്ടും ഒരുമിപ്പിക്കും രാഹുൽ ഗാന്ധി. അരവിന്ദ് കെജ്രിവാളിന് നേരെ ഗുജറാത്തിൽ കുപ്പിയ. ഗാന്ധിയെ ആദർശങ്ങളുടെ ആഴം യുവതലമുറ തിരിച്ചറിയണമെന്ന് ഉമാ തോമസ്. വഴിയോരങ്ങളിൽ 10,000 കോടിയേരിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി നൽകി. കാലാവസ്ഥ മാറുന്നു. കേരളത്തിൽ വീണ്ടും മഴ
എത്തും നാലിനാൽ കടുത്ത മഴ. ഇനി നമുക്ക് അയൽപ്പക്ക വാർത്തകളിലേക്ക് പോകാം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവത്കരിക്കുന്ന പിന്നോക്ക വിഭാഗത്തിന്റെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കുമെന്ന് പി കെ എസ്. വയോജന സേവന പുരസ്കാരം ഇഞ്ചവള സർക്കാർ വൃദ്ധസദനത്തിന്. കളിച്ചും ചിരിച്ചും കാര്യം ഗ്രഹിച്ച കുട്ടികൾ സീനിയർ സിറ്റിസൺ ഫോറം രൂപവത്കരിച്ചു. വയോജന ദിനം ആഘോഷിച്ചു. കല്ലട ജലോത്സവം പരിശീലനത്തോടെ തുടങ്ങി. ഗാന്ധി ജയന്തി ആഘോഷിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവത്കരിക്കുന്നത് പിന്നാക്ക വിഭാഗത്തിന്റെ തൊഴിൽ സാധ്യത ഇല്ലാതാക്കുമെന്ന് പി കെ എസ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കുന്നതോടെ ഏറ്റവും അധികം തൊഴിൽരഹിതരാകുന്നത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും അതിനാൽ സ്വകാര്യ മേഖലയിലും സംവരണം നടപ്പിലാക്കണമെന്നും പി കെ എസ്. സംസ്ഥാന പ്രസിഡന്റ് കെ സോമപ്രസാദ്. പി കെ എസ് സംസ്ഥാന ജാഥയ്ക്ക് കുണ്ടറ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ എസ് എൽ സജികുമാർ അധ്യക്ഷത വഹിച്ചു. വണ്ടിത്തട മധു, വി ആർ ശാലിനി, എസ് അജയകുമാർ, അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി, സി കെ ഗിരിജ, എൻ എസ് ശാന്തകുമാർ, ജെ മേഴ്സിക്കുട്ടിയമ്മ, സി ബാൽഡ്വിൻ, ചിന്ത ജെറോം, ജി സുന്ദരേശൻ, ഡി ജയകുമാർ, ആർ രതീഷ്, ബിജു ഹരിദാസ്, ഡി ആർ സജി, ചന്ദ്രബാബു, ടി സരോജിനി, രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വീടിന്റെ പ്രശ്നം ഇവിടെ സംസാരിച്ചു, ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ന് പട്ടികജാതി വിഭാഗത്തിലുള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ. തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ അഭ്യസ്തരായിട്ടുള്ള ചെറുപ്പക്കാരുടെയിലുള്ള തൊഴിലില്ലായ്മയാണ് പ്രശ്നം. ഇപ്പോൾ കുണ്ടറ ജംഗ്ഷനിൽ ചോളെടുക്കാൻ എം എ പാസ്ഔട്ട് ആയിരുന്നുണ്ട് ഉണ്ടോ? കുണ്ടറ ജംഗ്ഷനിലെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സിമെന്റ് വെക്കാൻ പോകാനും പി എച്ച് ഡി എടുക്കേണ്ട കാര്യമില്ല. അപ്പം അഭ്യസ്തവിദ്യരായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഇന്ന് തൊഴിൽ ലഭിക്കുന്നില്ല. അത് ലഭിക്കാനുണ്ടായിരുന്ന ഏക സാധ്യത ഒന്നുകിൽ ഗവൺമെന്റിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതോടുകൂടി ആ തൊഴിൽ സാധ്യത അടയുക. കേന്ദ്ര സർക്കാർ 1000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം തുടങ്ങിയാൽ അത് 225 പേർക്ക് പട്ടികജാതി പട്ടിക. വലത്തില് വെള്ളം തിളപ്പിച്ച് എങ്കം മുന്നാടി നല്ലരുന്നേ, വലത്തില് വെള്ളം തിളപ്പിച്ച് എങ്കം മുന്നാടി നല്ലരുന്നേ. അടുപ്പിന് തൂക്കണാംകുരുവി കുരങ്ങനെ ഉപദേശിക്കുക, പണ്ഡിതൻ പാമരന് ഉപദേശം കൊടുക്കുക, മഹാന്മാർക്ക് നിസ്സാരന്മാർ കാര്യം പറഞ്ഞു കൊടുക്കുക, ദുഷ്ടന് സബുദ്ദേശം നൽകുക. വിത്തുഗുണം 10 ഗുണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വിത്തിൽ നിന്ന് 10 ചെടികൾ സാധാരണ ഉണ്ടാകാറില്ല. പക്ഷെ ചില മാങ്ങയണ്ടികൾ കുഴിച്ചിട്ടാൽ ഒന്നിലധികം തൈകൾ കിളിച്ചു വരും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ ശാസ്ത്രത്തിലേക്ക് നമുക്ക് മാങ്ങ പച്ചയായാലും പഴുത്തതായാലും ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. ഒരു നല്ല പഴുത്ത മാങ്ങ തിന്നാൻ അതിന്റെ അണ്ടി കുഴിച്ചിട്ട് ആ മാവ് കിളിച്ച് വളർന്ന് മാങ്ങ പിടിക്കുന്നതും അത് പറിച്ച് പഴിപ്പിച്ച് തിന്നാൻ കൊതിക്കുന്നവരുമാണ് നമ്മളിൽ ഏറെയും. പക്ഷേ മാങ്ങയണ്ടി കുഴിച്ചു വെക്കുന്നവർ വിരളവും. മാങ്ങയണ്ടി കുഴിച്ചു വെക്കുന്നവർക്ക് പലപ്പോഴും ഒരണ്ടിയിൽ നിന്ന് ഒന്നിലേറെ തൈകൾ മുളച്ചു വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അതിന്റെ ഉത്തരം ഇതാണ്. ഒരു വിത്തിൽ സാധാരണയായി ഒരു ഭ്രൂണമാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിത്ത് നട്ടാൽ ഒരു തൈ മാത്രം മുളയ്ക്കുന്നു. പക്ഷേ ചിലപ്പോൾ ചില സസ്യങ്ങളുടെ വിത്തിൽ ഒന്നിലധികം ഭ്രൂണങ്ങൾ കണ്ടുവരുന്നു. അത്തരം വിത്തുകളിൽ നിന്നാണ് ഒന്നിലേറെ തൈകൾ മുളയ്ക്കുക. ഈ പ്രതിഭാസത്തെ ബഹുഭ്രൂണത, പോളി എംബ്രിയോണി എന്നാണ് പറയുന്നത്. ആൺപൂവിലെ പൂമ്പൊടി പെൺപൂവിലെത്തി അണ്ഡവുമായി ചേർന്നാണ് സാധാരണഗതിയിൽ ഭ്രൂണം ഉണ്ടാവുക. ബഹുഭ്രൂണ വിത്തുക്കളിൽ മിക്കവാറും ഒരു ഭ്രൂണം മാത്രമേ ഇങ്ങനെ രൂപപ്പെട്ടതായി ഉണ്ടാകൂ. മറ്റുള്ളവ അണ്ടാശയത്തിലെ ചില കോശങ്ങൾ വളർന്ന് അലൈംഗികമായി ഉണ്ടാവുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവയിൽ നിന്നുള്ള തൈകൾ തികച്ചും മാതൃഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നവയായിരിക്കും. ഇത്തരം തൈകളെ ന്യൂസെല്ലാർ തൈകൾ എന്നാണ് പറയുക. കൂടുതൽ ജീവനക്ഷേമങ്ങളായ ഭ്രൂണങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടിയാണ് അത്രേ ചെടികൾ ബഹുഭ്രൂണത പ്രകടിപ്പിക്കുന്നത്. വയോ സേവന പുരസ്കാരം ഇഞ്ചവിള സർക്കാർ വൃദ്ധസദനത്തിന്.
വയോജന മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുതിർന്ന പൗരന്മാർക്കും സർക്കാരിതര സ്ഥാപനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വയോസേവന പുരസ്കാരം 2022 ഇഞ്ചവിള സർക്കാർ വൃദ്ധസദനത്തിന് ലഭിച്ചു. വൃദ്ധസദന താമസക്കാരുടെ ക്ഷേമ പുനരധിവാസ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും ഫലപ്രദമായ ഇടപെടലുകളും വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഇഞ്ചവിള സർക്കാർ വൃദ്ധസദനം. ഡോക്ടർമാർ, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ സ്ഥിരം സേവനം, 4000 പുസ്തകമുള്ള ലൈബ്രറി, യോഗ ഹാൾ, റിക്രിയേഷൻ ഹാൾ, ഫുഡ് കോർട്ട്, മിനി ജിംനേഷ്യം, മെമ്മറി ക്ലിനിക്, ഫിസിയോതെറാപ്പി ക്ലിനിക്, കോൺഫറൻസ് ഹാൾ എന്നിവ ഇഞ്ചവിള വൃദ്ധസദനത്തിന്റെ പ്രത്യേകതയാണ്. അന്തേവാസികളുടെ സന്തോഷത്തിനായി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വിവിധ കലാപരിപാടികളും ഉല്ലാസയാത്രകളും സംഘടിപ്പിക്കുന്നു. വിവിധ തൊഴിൽ പരിശീലനങ്ങളും സ്ഥാപനത്തിലുണ്ട്. കഴിഞ്ഞ 3 സ്ഥാപനത്തിലുണ്ടായിരുന്ന 54 പേരെ കുടുംബവുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരവരുടെ വീട്ടിലേക്ക് അയച്ചിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നാണ് ജില്ലാ വൃദ്ധസദന സൂപ്രണ്ട് ബി മോഹനൻ, ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, ബ്ലോക്ക് അംഗങ്ങൾ എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. കളികളുടെയും പ്രവർത്തനങ്ങളിലൂടെയും നടത്തിയ സർഗോത്സവം കുട്ടികളിൽ ആവേശം പകർന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സ്കൂൾ വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഏകദിന സർഗോത്സവം സംഘടിപ്പിച്ചത്. ഹെഡ്മിസ്ട്രസ് ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ബി കുഞ്ഞുമോൻ, മധുലാൽ, സിജോ, പി എം യേശുദാസൻ, സോമശേഖരൻ, ആർ തുളസി, എസ് എം സി ചെയർമാൻ കിഷോർ, റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർ വേണുകുമാർ, അഞ്ജു, ലാലിമോൻ എന്നിവർ നേതൃത്വം നൽകി. പുനക്കുന്നൂർ ദേശസേവനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സീനിയർ സിറ്റിസൺസ് ഫോറം രൂപവത്കരിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ പി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ബിജു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഖ്യാൻ കരിക്കോട് പ്രഭാഷണം നടത്തി. സെക്രട്ടറി എസ് മണികണ്ഠൻ പിള്ള, എൽ പത്മകുമാർ, സി ശ്രീജ, അഡ്വക്കേറ്റ് സി ശശികുമാർ എന്നിവർ സംസാരിച്ചു. എസ് രാമചന്ദ്രൻ പിള്ള പ്രസിഡന്റ്, സി പി ശശികുമാർ സെക്രട്ടറി. അതുകൊണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യുമെങ്കിലും മുതിർന്ന അംഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ വായനശാലയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കണമെന്നും കഴിഞ്ഞ ഗ്രന്ഥശാല ഭരണസമിതി യോഗം തീരുമാനിച്ചതാണ്. കുറച്ചു കാലങ്ങളിൽ നമ്മൾ വയോധന ദിനം ആഘോഷിച്ചു. നാന്തിരിക്കൽ പകൽവീട്ടിൽ വയോജന ദിനാചരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജയകുമാർ ഉദ്ഘാടനവും മുതിർന്ന അംഗങ്ങൾക്ക് ആദരിക്കലും നടത്തി. വാർഡംഗ ബിന്ദുമോൾ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫി മജീദ്, വികസന കാര്യ സമിതി അധ്യക്ഷ സോമവല്ലി, വെള്ളിമൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ഹെൻറി, ജനപ്രതിനിധികളായ ജഗന്നാഥൻ, ഫ്രീഡ സെബാസ്റ്റ്യൻ, സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ, ആശാപ്രവർത്തകർ, പ്രയറക് സാമൂഹ്യ പ്രവർത്തകർ, കെയർ ടേക്കർ ഷീബ എന്നിവർ സംസാരിച്ചു. നാട്ടുകാരുടെ ഉത്സവമായിരുന്ന കല്ലട ജലോത്സവം ലീഗ് അടിസ്ഥാനത്തിൽ സി ബി എൽ ഏറ്റെടുത്തതോടെ ആവേശം തണുത്തുറഞ്ഞുപോയ 28th ഓണനാളിന്റെ സന്തോഷം തിരിച്ചുപിടിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജലോത്സവത്തിന് നാട്ടുകാരുടെ വർദ്ധിച്ച പ്രതികരണം. മുതിരപ്പറമ്പ് കാരുത്തരക്കടവിൻ ഞെട്ടായത്തിൽ വള്ളങ്ങൾ പരിശീലന തുഴച്ചിൽ ആരംഭിച്ചതോടെ ഇരുകരകളിലും കാണികൾ എത്തിത്തുടങ്ങി. കോട്ടയം ആലപ്പുഴ നിന്നെത്തിയ ഫൈബർ ചുണ്ടൻ ഓടി വള്ളങ്ങളാണ് പരിശീലന തുഴച്ചിൽ ആരംഭിച്ചത്. 28th ഉച്ചയ്ക്ക് 2 ജനകീയ വള്ളംകളി ആരംഭിക്കുന്നത്. എല്ലാ സൗഹൃദ മത്സരങ്ങളാണ്. പരിശീലന തുഴച്ചിൽ കാണാൻ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി എത്തുന്ന വിദേശികളുടെ സാന്നിധ്യവും പ്രത്യേകം ശ്രദ്ധേയമാണ്. ജലോത്സവത്തിന്റെ ഭാഗമായി 4 വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും ലഹരി വിരുദ്ധ സെമിനാറും നടക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുണ്ടറ മണ്ഡലം 43rd ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ആചരണം നടത്തി. ബൂത്ത് പ്രസിഡന്റ് ഫിലിപ്പോസ് കൊച്ചുമ്മൻ, മുൻ വാർഡ് മെമ്പർ എസ് സതീഷ് കുമാർ ഉണ്ണിത്താൻ, കെ പി സി സി വിചാർ ബിഫാഖ്, കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് ഷാജൻ പീസ് കറിയ, ക്ഷീരവികസന ഡയറക്ടർ ബോർഡംഗം മുക്കൂട് ബി സുരമുൻ, ബൂത്ത് പ്രസിഡന്റ് മുക്കൂട് ബാബു എന്നിവരും പ്രവർത്തകരും പങ്കെടുത്തു. നന്മഗ്രാമ പേരെയും 6 വാർഡ് അംഗം പി രമേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 32nd നമ്പർ അംഗനവാടി, കുമ്പളം പള്ളിമുക്ക്, പേരെയും വരമ്പേൽ തുടങ്ങിയ പ്രദേശങ്ങൾ പൊതുവിടങ്ങൾ വൃത്തിയാക്കി. 4 വൃക്ഷത്തൈനടിയിലും സെമിനാറും തൊഴിലുറപ്പ് ഗ്രാമസഭയും നടന്നു. വെല്ലാൻ പടയില്ല, തിന്നാൻ പടയുണ്ട്. പ്രവർത്തിക്കാൻ ആളില്ല, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ ഒരുപാട് പേർ വരും. ചില ഉപായങ്ങളും ഉപാധികളുമെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ പുലർത്താറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നായ് ഭീഷണി ഉള്ള ഒരു സമയമാണ്. തെരുവ് നായ്ക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് കത്താൻ നമ്മൾ ഏത് പ്രയോഗവും നടത്തും.
അതില് ഒരു പ്രയോഗമാണ് നീല വെള്ളം നിറച്ച കുപ്പികൾ നമ്മുടെ വീടിന് മുമ്പ് നിരത്തി വെക്കുക. നീല വെള്ളം നിറച്ച കുപ്പികൾ നിരത്തി വെച്ചാൽ തീർച്ചയായും പട്ടി വീട്ടിലേക്ക് കയറാതിരിക്കുമോ, അതിന്റെ പിന്നിൽ വല്ല ശാസ്ത്രവുമുണ്ടോ, ഇനിയും അത് തെളിയിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വെച്ചാൽ അത് എന്തുകൊണ്ടായിരിക്കാം അത് പട്ടി വരുകയോ വരാതിരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ശാസ്ത്രം നമുക്ക് ഇതുവരെ തെളിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്ര സാഹിത്യത്തിന്റെ ലൂക്ക സയൻസ് എന്ന ഓൺലൈൻ മീഡിയയിൽ നിന്നെടുത്ത ഒരു കുറിപ്പ് നമുക്കിന്ന് വായിക്കാം. നായ്ക്കളെ ഓടിക്കാൻ നീല വെള്ളം നിറച്ച് കുപ്പികൾ വീടിന് മുമ്പിൽ വെക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും. എന്താവും കാരണം? നായ്ക്കൾക്ക് നീല നിറം കാണാൻ പറ്റുമോ? നമ്മൾ കാണുന്നതും അവർ കാണുന്നതും ഒരുപോലെയാണോ? നമുക്കൊന്ന് അന്വേഷിച്ചാലോ? കണ്ണിന്റെ പിൻഭാഗത്ത് കാഴ്ചകൾ തെളിയുന്ന ഒരു സ്ക്രീനുണ്ട്, റെറ്റിന എന്നാണ് ഇതിന്റെ പേര്. അതിൽ രണ്ട് തരം കോശങ്ങളുമുണ്ട്, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. രാത്രി കാഴ്ചയ്ക്ക് റോഡ് കോശങ്ങൾ സഹായിക്കുമ്പോൾ പകൽ കാഴ്ചയ്ക്കും നിറങ്ങൾ തിരിച്ചറിയാനും സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. നമുക്കുള്ളതിനേക്കാൾ വളരെ കുറച്ച് കോൺ കോശങ്ങളെ നായ്ക്കൾക്കുള്ളൂ. റോഡ് കോശങ്ങളാവട്ടെ വളരെ കൂടുതലും. നായ്ക്കൾക്ക് നിറങ്ങളൊന്നും കാണില്ല എന്നായിരുന്നു ഏറെക്കാലം നമ്മുടെ ധാരണ. അത് ശരിയല്ലെന്ന് പിന്നീട് മനസ്സിലാക്കി. നമ്മൾ പ്രാഥമിക നിറങ്ങളായ ചുവപ്പ്, നീല, പച്ച എന്നിവ തിരിച്ചറിയുമ്പോൾ നായ്ക്കൾക്ക് നീല, മഞ്ഞ എന്നീ നിറങ്ങൾ മാത്രമേ കാണൂ എന്ന് മാത്രം. അതായത് നല്ല പച്ച പുൽത്തകടി നായ്ക്കളുടെ കണ്ണിൽ മഞ്ഞ കലർന്ന ഉണക്ക പുല്ലുകളാവും. നമ്മൾ കൊടുക്കുന്ന ചുവന്ന കളിപ്പാട്ടം അതിന് നീലയാവാം. പക്ഷേ രാത്രിയായാൽ കഥ മാറും. നമ്മുടെ കണ്ണിനേക്കാൾ മികച്ച കാഴ്ചശക്തി അതിനുണ്ട്. പോരാതെ നമ്മുടെ കണ്ണിലില്ലാത്ത ഒരു കണ്ണാടിയും അതിനുണ്ട്. റെറ്റിനയുടെ തൊട്ടു പിന്നിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഈ കണ്ണാടിക്ക് ടെപ്പീറ്റം ലൂസിഡം എന്നാണ് പേര്. രാത്രി പൂച്ചയുടെയും നായ്ക്കളുടെയും കണ്ണുകൾ തിളങ്ങുന്നത് ഈ കണ്ണാടി പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യർ 21 മീറ്റർ ദൂരെ നിന്നാലും വ്യക്തമായി കാണുന്ന വസ്തുവിനെ നായ്ക്കൾക്ക് 6 മീറ്റർ അകലെ നിന്നാലേ വ്യക്തമായി കാണാനാവൂ. പക്ഷേ ചെറിയ അനക്കങ്ങൾ പോലും വളരെ നന്നായി തിരിച്ചറിയാനാവും. മികച്ച ചെവിയും മൂക്കും അതിന് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. നായ്ക്കൾക്ക് നീല നിറം തിരിച്ചറിയാനാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ അത് നായ്ക്കളെ അകറ്റി നിർത്തുമെന്നതിന് ശാസ്ത്രീയമായ വിശദീകരണം ലഭ്യമല്ല. ഉത്തരമറിയാത്ത ചോദ്യങ്ങളിൽ നിന്നാണ് ശാസ്ത്രം തുടരേണ്ടത്. കൂട്ടുകാർക്കും ഉത്തരം കണ്ടെത്താൻ സഹായിക്കാനാവും. കാലുകുപ്പിയും മറ്റ് നിറമുള്ള പച്ച നിറച്ച കുപ്പിയും പച്ചവെള്ളം നിറച്ച കുപ്പിയും ഒക്കെ വെച്ച് ഒരു കൈ നോക്കിയാലോ, നിങ്ങളുടെ നിഗമനം എന്താണ്? ഇന്നത്തെ നാട്ടുപട്ടം വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ കൂടി ഇത് എത്തിച്ചു കൊടുക്കണം. വാർത്തയോടൊപ്പമുള്ള മറ്റ് വിജ്ഞാനപ്രദമായ കാര്യങ്ങളും നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നാട്ടുപട്ടത്തിന്റെ രണ്ട് സഹോദര ചാനലുകളായ ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 8-ഉം 10-ഉം മധ്യ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം ആദരം.